റേസ് ടു സക്സസ്, ജീവിത വിജയത്തിലേക്കുള്ള വഴികാട്ടി. റേസ് ടു സക്സസ്, ജീവിത വിജയത്തിലേക്കുള്ള വഴികാട്ടി. ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് കൂടെയുള്ളത് ഞാൻ അശ്വതിയാണ്. നമ്മൾ കേരളീയർക്ക് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് അഹല്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഡയറക്ടറായ ഡോക്ടർ പി ആർ മഹാദേവൻ പിള്ള സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം. നമ്മള് കേരളീയരാണ്, അഭിമാനിക്കുന്നവരാണ്, എങ്കിൽ കൂടെ കേരളത്തിലെ കലകളെ പറ്റി പലർക്കും അറിയില്ല എന്ന് തന്നെ പറയണം. അപ്പോ ഇന്ന് നമുക്ക് കേരളത്തിലെ കലകളെ പറ്റി സംസാരിക്കാം. ഇന്ത്യയുടെ ഒരു തെക്കേറ്റത്ത് കിടക്കുന്ന നമ്മുടെ കേരളത്തില് അതിന്റെ പ്രശസ്താക്കുന്ന ഒരു കാര്യം അതിന്റെ കലകൾ തന്നെയാണല്ലോ. കേരളത്തിലെ കലകൾ അത്രയും പ്രശസ്തമാണ്, പക്ഷേ പലർക്കും അതിനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് തന്നെ പറയാം. അപ്പൊ അതാ നമുക്ക് കേരളത്തിന്റെ സ്വന്തമായിട്ടുള്ള കലാരൂപങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തന്നെ തുടങ്ങാം അല്ലേ സാർ? തീർച്ചയായിട്ടും. കേരളത്തിന്റെ കലാരൂപത്തെ കുറിച്ച് ഇപ്പൊ കേരളത്തിന് പുറത്ത് പോയി നമ്മളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരാദ്യം ഉദ്ദേശിക്കുന്നത് നമ്മൾ കഥകളി എന്ന് പറയുന്നതാണ്. കഥകളി അത്ര ലോകപ്രശസ്തമായി. അത് ലോകപ്രശസ്തമാക്കിയതിന് നമ്മൾ വള്ളത്തോളിനോടും കേരള കലാമണ്ഡലത്തോടും നന്ദി പറയണം. അതുകൊണ്ടാണ് കഥകളി ഇത്രമാത്രം ലോകത്തെത്തിയത്. പക്ഷേ കേരളത്തിലെ മറ്റ് കലാരൂപങ്ങളെ പൊതുവെ ലോകം അത്രമാത്രം ചുമലിലേറ്റിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ചുമലിലേറ്റിയത് അടുത്ത കാലത്തായിട്ട് നമ്മുടെ സിനിമയെ. അതൊരു പക്ഷേ അടൂർ ഗോപാലകൃഷ്ണൻ്റെ അരവിന്ദൻ്റെയും ഷാജിയൻ കരുണിൻ്റെയും ഒക്കെ ശ്രമഫലമായിട്ട് നമ്മുടെ സിനിമകളെ ഒരു നിലവാരത്തിലേക്ക് കൊണ്ടുവന്ന് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം കിട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. മറ്റ് കലകളെക്കുറിച്ച് അത്രമാത്രം ലോകം മലയാളിയെക്കുറിച്ച് അറിയുമെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പം നമ്മൾക്ക് തന്നെ അതിനെക്കുറിച്ച് പലർക്കും അറിയില്ല. ആ കേരളത്തിലെ കലകൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഉത്ഭവം എങ്ങനെയാണ്, അതിൻ്റെ വികാസം എങ്ങനെയാണ്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട്, അടുത്ത കാലത്തെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് കാലം മുമ്പ് ഗുരു ഗോപിനാഥ് ഒരു പുതിയ നൃത്തരൂപം ഉണ്ടാക്കി, കേരള നടനം. എന്നിട്ട് അദ്ദേഹം ലോകത്തിൻ്റെ പല ഭാഗത്തും കൊണ്ടുപോയി അവതരിപ്പിച്ച് കേരള നടനം. അപ്പോൾ അതിലെ കേരള എന്നുള്ള വാക്കുള്ളതുകൊണ്ട് അതൊരു മലയാളി ഒറിജിനാണെന്ന് ഇപ്പോൾ പലർക്കും അറിയാം. പക്ഷേ ഈ കേരള നടനവും ഞാൻ പല നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ പോകുമ്പോഴും അവർ ഈ കേരള നടനം എന്ന് കേട്ടിട്ടില്ല. അവർക്ക് കഥകളി അറിയുള്ളൂ, കേരള നടനം അവർ കേട്ടിട്ടില്ല. പക്ഷേ ഡൽഹിയിൽ മാത്രം കേരള നടനം ഇത്ര അറിയപ്പെട്ടു എന്നാണ്. പല രാജ്യങ്ങളും അതിപ്പോഴും അറിയില്ല. അതൊരു ഒരു പരിഷ്കൃത രൂപം, മോഹിനിയാട്ടത്തിൻ്റെയും ഭരതനാട്യത്തിൻ്റെയും എല്ലാ അംശങ്ങളും ചേർന്ന ഒരു പരിഷ്കൃത രൂപമാണ് ഈ കേരള നടനം. അപ്പോൾ നമുക്ക് കേരളത്തിലെ എല്ലാ കലകളെക്കുറിച്ചും, പ്രത്യേകിച്ച് കലകൾ പലതരത്തിലുണ്ട്, നൃത്തകലകൾ, നൃത്യകലകൾ, സംഗീതകലകൾ, ആയോധന കലകൾ, ചിത്രകലകൾ, ഇതെല്ലാം കലകളാണ്. അപ്പോൾ ഈ ഓരോ കലകളിലും നമുക്ക് നമ്മുടേതായ ചില പാരമ്പര്യവും നമ്മുടേതായ ചില രൂപങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് മലയാളിയെങ്കിലും അത്യാവശ്യം അറിഞ്ഞിരിക്കുന്നതല്ല. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് സിനിമ മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് സിനിമയേക്കാൾ കത്ത് നിന്നിരുന്ന നാടകമായിരുന്നു. അന്ന് നാടക നടന്മാർക്ക് ഭയങ്കര പ്രശസ്തിയായിരുന്നു. കാരണം സിനിമ അന്ന് സിനിമ കൊട്ടകൾ കുറവായിരുന്നു, ഒരു പട്ടണത്തിലൊന്നോ കണ്ടാളും. മറിച്ച് നാടകം അങ്ങനെയല്ല, മിക്കവാറും അമ്പലമുറ്റത്തൊക്കെ നാടകം വരുമായിരുന്നു. അപ്പോൾ അന്ന് കേരളത്തിലെ ഇപ്പോൾ കെ പി എസ് സി നാടകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ കൊല്ലത്ത് പല ഗ്രൂപ്പുകളുണ്ടായിരുന്നു. കായംകുളത്ത് കെ പി എസ് സി ഉണ്ടായിരുന്നു, ആലപ്പുഴ ഉണ്ടായിരുന്നു. അന്ന് നാടകവും ബാലയുമാണ് ഏറ്റവും പ്രശ്നം. ബാലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൃത്ത സംഗീത ആവിഷ്കാരമാണ്. ഏതെങ്കിലും ഒരു കഥയെടുത്ത് ഡാൻസും പാട്ടും എല്ലാം കൂടെ ചേർന്ന് അതൊരു പക്ഷേ ബാലേ ശരിക്കും പറഞ്ഞാൽ റഷ്യൻ ഒറിജിനാണ്. റഷ്യൻ ബാലയിൽ നിന്ന് രൂപം കൊണ്ടതായിരിക്കാം മലയാളത്തിലെ ബാലെ. പക്ഷേ ഇവിടുത്തെ ബാല ഒരു പ്രത്യേക രസമുള്ള ബാലയായിരുന്നു. കാരണം ഈ റഷ്യൻ ബാലയായിട്ട് കുലബന്ധം ഉണ്ടായിരുന്നില്ല. ഇവിടെ പാട്ട് പാടിക്കൊണ്ട് ആ പാട്ടിനകത്ത് സംസാരിക്കുക, പാട്ടിനനുസരിച്ച് നൃത്തം ചെയ്യുക, എന്നിട്ട് ഡയലോഗ് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പറയുക, എന്നിട്ട് നൃത്ത ചുവടുകളോടുകൂടി കഥാപാത്രങ്ങൾ ചൂടുവെക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു രീതിയായിരുന്നു നമ്മുടെ ബാലയ്ക്ക്. മലയാളീകരിച്ച ഒരു ബാലയായിരുന്നു അത്. അതൊരു മലയാള നൃത്തരൂപം ഒന്നും പറയാൻ പറ്റില്ല, പക്ഷേ അതൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് നമുക്ക് നമ്മുടെ മലയാള കലാരൂപങ്ങളെ നമുക്ക് ഓരോന്നോരോന്ന് എടുത്തു നോക്കുന്നത് നന്നായിരിക്കും. ഉദാഹരണത്തിന് ഈ നൃത്തകലകളിൽ കേരളത്തിലെ ഏറ്റവും പഴയ കല കൂടിയാട്ടമാണെന്നാണ് പറയപ്പെടുന്നത്. അത് എത്ര പഴക്കമുണ്ടെന്നറിയില്ല, ഒരു 10,500 വർഷം പഴക്കമുണ്ടാവുമെന്ന് പറയപ്പെടുന്നു കൂടിയാട്ടത്തിന്. അപ്പോൾ കൂടിയാട്ടത്തിൽ നിന്നാണ് പിന്നീട് വന്ന, ഉദാഹരണത്തിന് ചാക്യാർ കൂത്ത്, കഥകളി, തുള്ളൽ, ഇതിൻ്റെയൊക്കെ മാതൃ കലാരൂപം കൂടിയാട്ടമായിരുന്നു. അപ്പോൾ കൂടിയാട്ടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ഒന്നിച്ചു കൂടി ഡാൻസ് ചെയ്യുക എന്നുള്ള അർത്ഥമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിന് തുല്യമായ ഒരു കലാരൂപം എനിക്കാദ്യം സംശയം ഉണ്ടായിരുന്നു, ഈ കൂടിയാട്ടം ഒരു പക്ഷേ സംഘ കലാരൂപങ്ങളിൽ നിന്നായിരുന്നു. പക്ഷേ കൂടിയാട്ടത്തിന് തുല്യമായ ഒരു കലാരൂപം അവിടെ കാണുന്നില്ല. അപ്പോൾ സംഘകാലം കഴിഞ്ഞതിന് ശേഷം വന്നതാകാം കൂടിയാട്ടം. അങ്ങനെയാണെങ്കിൽ സംഘകാലം ഒരു 8-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിലൊരു 10,000-12,000 വർഷമേ കൂടിയാട്ടത്തിന് പഴക്കം ഉണ്ടാവുള്ളൂ. അപ്പോൾ കേരളത്തിൻ്റെ തനത് കലാരൂപം എന്നുള്ള നിലയ്ക്ക് അത്ര പഴക്കം അതിനുണ്ടാവുള്ളൂ.
ഇനി അതിനു മുമ്പ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കേരളത്തിലുണ്ടായിരുന്ന കലാരൂപം നാട്യശാസ്ത്രത്തിൻ്റെ പിതാവ് ഭരതമുനി എന്നാണ് പറയാറ്. ഭരതമുനിയുടെ ജീവിതകാലത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ, എന്നാലൊരു 1800 വർഷത്തോളം പഴയതായിരിക്കും എന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ ഒരു ചിട്ടപ്പെടുത്തിയ നൃത്തരൂപം ഇന്ത്യയിൽ വന്നിട്ട് തന്നെ 2000 ആയിട്ടില്ല, അതിനകത്തേ ആയിട്ടുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ അങ്ങനെ ആകുമ്പോൾ കേരളം പൊതുവെ അതിൽ പുതുതായി ഉണ്ടായ ഒരു സാമ്രാജ്യം. ഇപ്പോൾ ആയി വംശത്തിന് ശേഷമാണ് കേരളം സ്വതന്ത്രമായ ഒരു രാജ്യമായെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കലാരൂപങ്ങളൊക്കെ ഒരുപക്ഷെ ഭരതനാട്യത്തെക്കാൾ പിന്നീട് വന്നതായിരിക്കാം കേരളത്തിലെ മിക്ക കലാരൂപങ്ങളും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അതൊന്ന്. രണ്ടാമത്, കേരളത്തിൻ്റെ തനത് കലാരൂപം എന്ന് പറയാൻ ഇപ്പോൾ ഉള്ളത് കൂടിയാട്ടം കേരളത്തിൻ്റെ തനത് കലാരൂപമാണ്. കഥകളി നമ്മുടെ തനതാണ്. മോഹിനിയാട്ടം നമ്മുടെ തനതാണ്. ഓട്ടംതുള്ളൽ നമ്മുടെ തനത് കലാരൂപമാണ്. പിന്നെ ഈ തോൽപ്പാവക്കൂത്ത് അത് നമ്മുടെ തനതല്ല, അത് തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണെന്നാണ് മനസ്സിലാകുന്നത്. കാരണം തോൽപ്പാവക്കൂത്ത് കേരളത്തിൽ ഉണ്ടാകുന്നതിനേക്കാൾ മുമ്പ്, തോൽപ്പാവക്കൂത്ത് കേരളത്തിൽ ഏറ്റവും അധികം ഉള്ളത് പാലക്കാട് ജില്ലയിലാണ്. അത് പാലക്കാട് ജില്ലയിൽ നിന്നാണ് ഈ തോൽപ്പാവക്കൂത്തിൻ്റെ ഉത്ഭവം എന്ന് മുമ്പ് ഞാൻ ഒരിക്കൽ വായിക്കേണ്ടത്. പക്ഷെ പിന്നീട് അത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെയല്ല, തമിഴ്നാട്ടിൽ അതിന് മുന്നേ തന്നെ ഈ പാവക്കൂത്തുണ്ടായിരുന്നു. എന്നാൽ ഉത്തരേന്ത്യയിലൊരു പാവക്കൂത്തുണ്ടായിരുന്നു, അതിന് പറയുന്നത് കാട്ട്പുത്തലി എന്നാണ്. കാട്ട്പുത്തലി എന്ന് പറഞ്ഞാൽ ഈ മരപ്പാവ എന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ മരത്തിൻ്റെ പാവകളാണ് ഉപയോഗിച്ചത്, തോൽപ്പാവയായിരുന്നില്ല. പക്ഷേ ഈ തോലിൻ്റെയും തുണിയുടെയും ഒക്കെ പാവകൾ കർണാടകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കർണാടകത്തിൽ പാവക്കൂത്തുണ്ടായിരുന്നു. അതുപോലെ യക്ഷഗാനത്തിലും ചില ഭാഗങ്ങൾ പാവക്കൂത്തിൻ്റെ അംശങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പാവക്കൂത്ത് നമ്മുടെ ഒരു തനത് കലയല്ല. അപ്പോൾ നമ്മുടെ ഏതെന്ന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഇങ്ങനെയുള്ള ചില നൃത്തകലകളാണുള്ളത്. പിന്നെ സംഗീത കലയിൽ കേരളത്തിന് ആർജവം നഷ്ടപ്പെട്ടൊരു സ്ഥിതിയാണ് പണ്ട് തൊട്ടേ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇവിടെ വളർന്നു വന്നത് കേരളീയ സംഗീതമല്ല, ഇവിടെ വളർന്നു വന്നത് കർണാടക സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവുമാണ്, കേരളീയ സംഗീതമല്ല. അതുകൊണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ രാജാക്കന്മാരുൾപ്പെടെ ഈ കർണാടക സംഗീതത്തെയാണ് പ്രോത്സാഹിപ്പിച്ചിരുന്നത്. വളരെ അപൂർവം വരെ ഹിന്ദുസ്ഥാനി സംഗീതത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നുള്ളൂ. മലയാളത്തിലെ രാജകുടുംബാംഗങ്ങളും പണ്ഡിതന്മാരും ഒക്കെ കർണാടക സംഗീതത്തിന്, ഇപ്പോൾ സ്വാതന്ത്ര്യം അത്രയോ കർണാടക സംഗീതത്തിന് വരികൾ എഴുതിയിട്ടുണ്ട്. അത് കർണാടകത്തിൽ കന്നഡയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മലയാള സംഗീതം അത്രമാത്രം വികസിച്ചതായിട്ട് എനിക്കറിയില്ല. ഇനിയിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ തനത് കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ മലയാളികൾ ശുഷ്കാന്തി കാണിച്ചിട്ടില്ല എന്നുള്ളത് പറയാതിരിക്കും അല്ലേ? കാരണം അങ്ങനെ കാണിച്ചിട്ടുണ്ടോ, ശുഷ്കാന്തി ഉണ്ടായിട്ടുണ്ടോ മലയാളികൾക്ക്? എനിക്ക് തോന്നുന്നത് കഥകളി പ്രോത്സാഹിപ്പിക്കാൻ വള്ളത്തോള് കാണിച്ച ശുഷ്കാന്തി വേറെ ഒരു കലകളെക്കുറിച്ചും ആരും കാണിച്ചിട്ടില്ല. ചെറിയൊരു ഉദാഹരണത്തിന്, കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലെ ലക്കിടിയിലാണ് അദ്ദേഹം ജനിച്ചത്. ആകസ്മികമായിട്ട് അദ്ദേഹം ഈ തുള്ളൽ പ്രസ്ഥാനത്തിലേക്ക് മാറിയത് അമ്പലപ്പുഴ വെച്ചിട്ടാണ്. അമ്പലപ്പുഴയിൽ ചാക്യാരുമായിട്ടുള്ളൊരു തർക്കത്തിനിടയിലാണ് അദ്ദേഹം ഈ തുള്ളൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്തോ ഒരു ഭാഗ്യത്തിന് അന്ന് രാജാവ് ഒരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അതൊരു കലാരൂപമായിട്ട് നിലനിന്നു. അല്ലെങ്കിൽ അന്ന് ചാക്യാർമാരുടെ ചാക്യാർ കൂത്തിന് വാദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു നമ്പ്യാർ. പക്ഷേ അന്ന് എന്തുകൊണ്ടോ ചാക്യാർ കൂത്തിന് കിട്ടിയിരുന്ന ഒരു പ്രാബല്യം പ്രൗഢിയും ഒന്നും തുള്ളലിന് കിട്ടിയില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ ചാക്യാർ കൂത്തിനേക്കാൾ പ്രാധാന്യം കിട്ടുന്നത് ഓട്ടംതുള്ളലിനും മറ്റു തുള്ളൽ വിഭാഗങ്ങൾക്കുമാണ്. അപ്പോൾ അത് കാലത്തിൽ വന്നൊരു മാറ്റം കൊണ്ടായിരിക്കണം. പിന്നെ മറ്റൊന്ന്, ഈ മോഹിനിയാട്ടം കേരളത്തിൻ്റെ ഈ ക്ഷേത്രകലകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുമായിരുന്നു. അത് കേരളത്തിൽ മുമ്പൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. കേരളത്തിലും കർണാടകത്തിലും അത് വളരെ ശക്തമായിരുന്നു. ഈ ദേവദാസി സമ്പ്രദായം ഉണ്ടായിരുന്നു. അതായത് കർണാടകത്തിലും നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലുമൊക്കെ അത് കുറച്ചുകൂടെ ഒരു താഴ്ന്ന നിലവാരത്തിലേക്ക് പോയിരുന്നു. മറിച്ച് കേരളത്തിൽ ഈ ദേവദാസി സമ്പ്രദായം കുറച്ചുകൂടി ഉദാത്തമായ രീതിയിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ക്ഷേത്രങ്ങളോട് ചേർന്ന് നർത്തകരുണ്ടായിരുന്നു. അപ്പോൾ പല ക്ഷേത്രങ്ങളിലും രാജകുടുംബങ്ങളും ആശ്രിതരും ഉണ്ടായിരുന്നു. അപ്പം ഈ നർത്തകർ അവിടെ സ്ഥിരമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി, അതായത് ഈ രാജശാലകളിൽ അവതരിപ്പിക്കാൻ വേണ്ടി ചിട്ടപ്പെടുത്തിയ ഒരു നൃത്തമാണ് ഈ മോഹിനിയാട്ടം. അതുകൊണ്ട് തന്നെ അതിൽ ലാസ്യഭാവത്തിനാണ് കൂടുതൽ സ്ഥാനം. മാത്രമല്ല അതിൻ്റെ വേഷവും ഒരു മലയാളി മങ്കയുടെ വേഷത്തിലാണ്, മറിച്ച് മറ്റ് നൃത്തരൂപങ്ങളെപ്പോലെ ഒരുപാട് ആർഭാടങ്ങളൊന്നും അതിനില്ല. അതിന് ആർഭാടങ്ങൾ കുറവാണ്. അതിൽ മറ്റൊന്ന് മോഹിനിയാട്ടത്തിന് എപ്പോഴും സ്ത്രൈണ ഭാവമാണ്. ഒരു പുരുഷൻ മോഹിനിയാട്ടം ആടിയാലും സ്ത്രീയുടെ രൂപത്തിലാണ്, സ്ത്രീയുടെ വികാരങ്ങളോടുകൂടിയാണ് മോഹിനിയാട്ടം ആടുക. അപ്പം കേരളീയ കലകളിൽ മോഹിനിയാട്ടത്തിന് മറ്റ് സ്ഥലങ്ങളിലേക്ക് വലിയ പ്രചാരം കിട്ടിയില്ല. ഇപ്പോൾ തമിഴ്നാട്ടിലേക്കും വടക്കോട്ടുമൊക്കെ പോകുമ്പോൾ അവിടെ അതിന് തത്തുല്യമായ മറ്റ് കലകളുണ്ടായിരുന്നതുകൊണ്ട് നമ്മുടെ മോഹിനിയാട്ടത്തിന് വലിയ പ്രാധാന്യം കിട്ടില്ല. പക്ഷേ വള്ളത്തോള് വരുന്നതിന് മുന്നേ തന്നെ ഈ കഥകളിക്ക്
കേരളത്തിൽ വലിയ സ്ഥാനം ഉണ്ടായിരുന്നു. രണ്ട് കഥകളി വിഭാഗം ഒന്നുണ്ടായിരുന്നു, ഒന്ന് കല്ലുവഴി ചിട്ടയും ഒന്ന് കോട്ടയം ചിട്ടയും, രണ്ടും ഉണ്ടായിരുന്നു. കോട്ടയം എന്ന് പറഞ്ഞാൽ തെക്ക കോട്ടയമല്ല, വയനാട് ഒരു കോട്ടയമുണ്ട്, കോട്ടയം രാജാവുണ്ടായിരുന്നു, ആ കോട്ടയമാണ്. കല്ലുവഴി ചിട്ട പാലക്കാടിൻ്റെയാണ്, വളനാടൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു കല്ലുവഴി ചിട്ട. ഈ രണ്ട് ചിട്ടയും വളരെ ശക്തമായിരുന്നു. അപ്പോൾ അത് തമ്മിലൊരു മത്സരം ഉണ്ടായിരുന്നു. പക്ഷെ കാലക്രമത്തിൽ ഈ കല്ലുവഴി ചിട്ടയാണ് പ്രാബല്യത്തിലെത്തിയത്. അതുകൊണ്ട് ഇപ്പോൾ കണ്ടുവരുന്ന കല്ലുവഴി ചിട്ടയാണ്, അത് ഈ കലാമണ്ഡലം പ്രോത്സാഹിപ്പിച്ച അതാണ്. അതിൻ്റെ ആശാമാരായിരുന്നു അവിടെ കൂടുതൽ, കാരണം അത് വള്ളുവനാടാണ്. ഈ വള്ളുവനാടിൻ്റെ ഒരു ഭാഗം തന്നെയാണല്ലോ ഷൊർണൂർ കലാമണ്ഡലം നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനാണ് കൂടുതൽ പ്രോത്സാഹനം പിന്നീട് കിട്ടിയത്. പക്ഷേ തെക്ക് ഭാഗത്തൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ കുടുംബത്തിൽ എൻ്റെ അപ്പൂപ്പൻ്റെ കുടുംബത്തിലൊരു കഥകളി സങ്കേതം ഉണ്ടായിരുന്നു. അവിടെ കഥകളി പരിശീലിപ്പിക്കുകയും ഒരു കഥകളി ഗ്രൂപ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്നു. അത് ഞാൻ കണ്ടിട്ടില്ല. ഞാനത് അതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് തന്നെ ഈ എം കെ കെ നായരുടെ ഒരു പുസ്തകമുണ്ട്, ആരോടും പരിഭവമില്ലാതെ. ആ പുസ്തകത്തിനകത്ത് ആ വീട്ടിൻ്റെ പേരും പറഞ്ഞ് അവിടെ ഒരു കഥകളി സന്നാഹം ഉണ്ടായിരുന്നു, ഒരു കഥകളി കൂട്ടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് വായിച്ചിട്ട് ഞാൻ പോയി അപ്പൂപ്പനോട് അന്വേഷിക്കുക ചെയ്തത് ഇങ്ങനെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അതുണ്ടായിരുന്നു, പക്ഷേ അത് ഞാനൊക്കെ ജനിക്കുന്നതിന് മുന്നേ അത് നശിച്ചു പോയത്ര. കാരണം അന്ന് കഥകളിക്ക് ഉണ്ടായിരുന്ന ആ പ്രാവീണ്യം നാടകം തട്ടിയെടുത്തു. ഈ നാടകം ഭയങ്കര പോപ്പുലറായപ്പോഴത്തേക്ക് കഥകളി കാണാൻ ആളുകളെ കിട്ടാതെയായി. അങ്ങനെയാണ് ഈ കഥകളി ഗ്രൂപ്പുകൾ പലതും നശിച്ചു തുടങ്ങിയത്. അന്ന് തന്നെ കഥകളി ഗ്രൂപ്പുകൾ വളരെ അപൂർവമായിരുന്നു, കാരണം വലിയ ചെലവേറിയ ഒരു കലാരൂപമായിരുന്നു കഥകളി. നാടകം വന്നപ്പോഴത്തേക്ക് അത് കൂടുതൽ ജനകീയമായി. അതും കഴിഞ്ഞ് സിനിമ എത്തിയപ്പോഴത്തേക്ക് നാടകം ദുർബലമായിപ്പോയി. അപ്പം കേരളീയ ഈ നാടകം ഒരു കേരളീയ കലയൊന്നുമല്ല, കാരണം ലോകത്ത് തന്നെ ഏറ്റവും ആദ്യകാലത്ത് രൂപം കൊണ്ട ഒരു ഒരു കല തന്നെയാണ് ഈ നാടകകല. ഇപ്പോൾ ഷേക്സ്പിയറൊക്കെ എഴുതിയിരിക്കുന്ന എല്ലാ കൃതികളും നാടകത്തിലാണ്. മാത്രമല്ല ആദ്യകാലത്ത് സിനിമ ഇറങ്ങിയപ്പോഴും ആ സിനിമകൾ പദ്യരൂപത്തിൽ നാടക രൂപത്തിലാണ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നീടത് സിനിമയായിട്ട് മാറുക ചെയ്തത്. അപ്പോൾ സിനിമയിൽ നമുക്ക് വലിയ ഒരു മേന്മയൊന്നും അവകാശപ്പെടാനില്ല. ഒരു കലയെന്നുള്ള രൂപത്തിൽ സിനിമ വികസിപ്പിച്ചു. കേരളത്തിലെ ആദ്യത്തെ സിനിമ വിഗതകുമാരനാണ്. വിഗതകുമാരൻ 1936 മറ്റുമാണ് റിലീസ് ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ. അല്ല, 30 റിലീസ് ചെയ്തത്. 33 ബാലൻ എന്ന് പറഞ്ഞൊരു സിനിമ റിലീസ് ചെയ്തത്. അങ്ങനെ വന്ന് പിന്നെ കുഞ്ചാക്കോയുടെ ഈ സിനിമകളൊക്കെ വന്നു, പിന്നെ ചെമ്മീൻ വന്നു. അതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് മലയാള സിനിമ എസ്റ്റാബ്ലിഷ്. പക്ഷേ മലയാള സിനിമയ്ക്ക് ലോകോത്തരമായ അംഗീകാരം കൊണ്ടുവന്നതിൽ അരവിന്ദനും അടൂർ ഗോപാലകൃഷ്ണനും അതുപോലെ ഷാജിൻ കരണും അവരൊക്കെ ചെയ്ത ഒരു സംഭാവന. ലോകത്തെ ഏറ്റവും നല്ല 10 സിനിമകളിൽ ജോൺ അബ്രഹാമിൻ്റെ അമ്മയെ തേടി എന്ന് പറഞ്ഞ സിനിമ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നത്. ഞാൻ അടുത്ത കാലത്ത് എവിടെയോ ഒരു ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ലോകത്തെ ഏറ്റവും പ്രധാന 10 സിനിമകളിൽ ജോൺ അബ്രഹാമിൻ്റെ അമ്മയെ തേടി എന്നുള്ള സിനിമ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന്. എനിക്കത് അത്ഭുതം തോന്നി, കാരണം ആ സിനിമ ആദ്യം കണ്ട ഒരാളാണ് ഞാൻ. കാരണം ജോൺ തന്നെ ഇവിടെ വന്ന് നമ്മളെ ഇതൊക്കെ കാണിച്ചു തന്നിരുന്നു. ജോൺ വന്ന് പാലക്കാട് 3 താമസിച്ച് ആ സിനിമ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നമ്മൾ പാലക്കാടൊരു തിയേറ്റർ വാടകയ്ക്കെടുത്ത് അത് സ്വദേശ വിശദീകരണത്തോടു കൂടിയാണ് ആ സിനിമ പ്രദർശിപ്പിച്ചത്. അപ്പം അത്രയ്ക്കൊരു മേന്മ ആ സിനിമയ്ക്കുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിനെക്കുറിച്ച് വിദേശികൾ വലിയ ഒപ്പീനിയൻ പറയുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, അത് നാട്ടുകാർ പൈസ പിരിച്ചുണ്ടാക്കിയൊരു സിനിമയാണ്, പ്രൊഡ്യൂസർ ഇല്ല, അതിന് നാട്ടുകാരാണ് പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ. അപ്പോൾ കേരളീയമെന്ന് പറയാവുന്ന കലകൾ നമ്മൾ എത്രമാത്രം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ താരതമ്യേന കുറവാണ്. മറ്റ് രാജ്യങ്ങളിലുള്ളതുപോലെ ഒരു കലാ പ്രോത്സാഹന സമ്പ്രദായം കേരളത്തിലുണ്ടായിരുന്നില്ല. പിന്നെ രാജാക്കന്മാരുടെ കാലത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കലയെ അവർ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ഇപ്പോൾ സ്വാതിനാളിൻ്റെ കാലത്ത് സംഗീതം പ്രോത്സാഹിപ്പിക്കപ്പെട്ട പോലെ. പിന്നിപ്പോൾ പ്രോത്സാഹനം വന്നു തുടങ്ങി 90s ഈ ചലച്ചിത്ര അക്കാദമി, നാടക അക്കാദമി ഇതൊക്കെ ഈ മത്സരം. ഉദാഹരണത്തിന് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള വന്നതിന് ശേഷം കേരളത്തിലെ സിനിമ മത്സരങ്ങളിൽ, മത്സരത്തിലേക്ക് അയക്കുന്ന സിനിമകളുടെ കാര്യത്തിൽ ഒക്കെ മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ നാടക സമിതികൾ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി മാറിയപ്പം രാഷ്ട്രീയ അതിപ്രസരം ഉണ്ടായെങ്കിലും നാടകങ്ങൾ രക്ഷപ്പെട്ടു കുറയണം. അങ്ങനെയാണ് KPSC മുതലായ നാടക കമ്പനികളൊക്കെ രക്ഷപ്പെട്ടത്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാമൂഹ്യ വ്യവസ്ഥയിൽ എല്ലാ കലകളും ഒരുപോലെ രക്ഷപ്പെട്ടിട്ടില്ല, ചിലതൊക്കെ രക്ഷപ്പെട്ടതാണ്. പലതൊക്കെ ഒരുപാട് പ്രാധാന്യം കിട്ടാതെ അങ്ങനെ നശിച്ചു പോയി എന്ന് തന്നെ പറയാല്ലേ. ഇനിയിപ്പോ തിരിച്ചു കിട്ടാത്ത വിധം പലതും നഷ്ടപ്പെട്ടു കഴിഞ്ഞു അല്ലേ. ചിലതൊക്കെ ഇപ്പൊ ഒരു ഗുണമുണ്ട് കേട്ടോ, എല്ലാ കലകളും ഒരു ഉയർത്തെഴുന്നേൽപ്പിലാണ്. എന്താണെന്ന് വെച്ചാല് ഈ കേരളത്തില് സ്കൂൾ യുവജനോത്സവം തുടങ്ങിയിട്ട് 19 കൊല്ലം കഴിഞ്ഞുവെങ്കിലും അടുത്ത കാലത്തായിട്ടാണ് എല്ലാ ഇനങ്ങളും ഈ സ്കൂൾ യുവജനോത്സവത്തിലേക്ക് വന്നത്. ഇതുകൊണ്ടുള്ളൊരു വലിയ അനുഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ കല അഭ്യസിക്കാൻ വേണ്ടി ഒരു പൈസയും മുടക്കാത്ത ആളുകളിൽ കൂടി മക്കൾക്ക് A ഗ്രേഡ് കിട്ടാൻ വേണ്ടിയിട്ടോ സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ടോ
ഈ കലകളൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളിൽ പലരോട് ചോദിക്കുമ്പോൾ അവർക്ക് ഏതെങ്കിലുമൊക്കെ കല അറിയാം, ഒന്നിൽ മോഹിനിയാട്ടം അറിയാം, അല്ലെങ്കിൽ ഭരതനാട്യം അറിയാം, അല്ലെങ്കിൽ കഥകളി അറിയാം, അല്ലെങ്കിൽ തുള്ളൽ അറിയാം, ഇങ്ങനെ ഏതെങ്കിലും കല ഒരു പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റ്, വീണ അറിയാം, അല്ലെങ്കിൽ ഗിറ്റാർ അറിയാം, അല്ലെങ്കിൽ തബല അറിയാം, അല്ലെങ്കിൽ മിഴാവ് അറിയാം. ഇതൊന്നും പണ്ട് കാലത്തുണ്ടായിരുന്നില്ല. ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തിന് പഠിക്കണം എന്നൊരു തോന്നലുണ്ട്. ഇപ്പോൾ അത് പഠിക്കുന്നത് മത്സരത്തിന് വേണ്ടിയാണ്. പക്ഷെ മത്സരത്തിന് പഠിച്ചാലും ഒരു കല പഠിച്ചു കഴിയുമ്പോൾ അത് അവരിൽ നിലനിൽക്കുമല്ലോ വർഷങ്ങൾ കഴിഞ്ഞാലും. ഇപ്പോൾ അടുത്ത കാലത്ത് ഞാനൊരു ഒരു ടീച്ചറിനോട് ചോദിച്ചപ്പോൾ അവർ സ്കൂൾ തലത്തിൽ നൃത്തം അവതരിപ്പിച്ച് സമ്മാനം വാങ്ങിയിട്ടുള്ള ടീച്ചറാണ്. അത് കഴിഞ്ഞിട്ട് നൃത്തം ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ല. പക്ഷെ എന്നാലും നൃത്തം അവതരിപ്പിക്കാൻ കുട്ടികൾ വരുമ്പോൾ അവർക്കൊരു ഗൈഡൻസ് കൊടുക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഒരു കാലത്ത് അവർ ചെയ്തതാണല്ലോ. അപ്പോൾ ഈ കലകൾ അങ്ങനെ നമ്മുടെ മനുഷ്യരിൽ നിന്നും നശിച്ചു പോകുന്നില്ല. അതൊരു ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലം തന്നെയാണ് ഇപ്പോൾ എന്ന് ഞാൻ കരുതുന്നത്. കാരണം ഈ യുവജനോത്സവങ്ങൾ വഴി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഉത്സവമാണ് കേരളത്തിലെ സ്കൂൾ യുവജനോത്സവം. അതെനിക്ക് തോന്നുന്നത് ഒരു അനുഗ്രഹമാണെന്നാണ്. പലരും ഇങ്ങനെയുള്ള കലകളിൽ എത്തിപ്പെടുന്ന ആ വഴിക്കാണ്. സാർ, ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ കലകൾക്ക് നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? ഏതെങ്കിലും ഒരു കലയെയോ സാഹിത്യത്തെയോ ഉപാസിക്കാത്ത ഒരാളിന് ജീവിതം ഒരു നരകമായിരിക്കും. ഇപ്പം ഏതെങ്കിലും ഒരു കലയിൽ നമുക്ക് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ സാഹിത്യത്തിൽ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ സംഗീതത്തിൽ താല്പര്യമുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ജീവിതം മടുക്കില്ല. എപ്പോഴും ജീവിതത്തിനൊരു പുതുമ. ഇപ്പോൾ സംഗീതം ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ എത്ര സ്ട്രെസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താലും നല്ലൊരു പാട്ട് കേട്ടാൽ മതി. സാഹിത്യം ആസ്വദിക്കുന്ന ഒരാളാണെങ്കിൽ എത്ര വിരസമായൊരു ദിവസം കഴിഞ്ഞാലും കുറച്ചു നേരം ഒരു സാഹിത്യ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ മനസ്സ് സുഖത്തിലേക്കെത്തും. ഇപ്പം നൃത്തം ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഒരു നാടകം ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ അത് കുറച്ച്, ഇപ്പോൾ എല്ലാം വീഡിയോ ഫോമിൽ കിട്ടും, കുറച്ചു നേരം അല്ലെ ടി വിയിൽ കാണാൻ പറ്റും, കുറച്ചു നേരം അത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനൊരു കുളിർമ വരും. അതുകൊണ്ട് ഈ സാഹിത്യ കലാ സംഗീതാദികളെല്ലാം തന്നെ സത്യത്തിൽ മനുഷ്യ മനസ്സിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ അതൊരു, ഇപ്പോൾ ആയോധന കലകൾ കുറച്ച് വ്യത്യസ്തമാണ്. ആയോധന കലകൾ എന്ന് പറയുന്നത് നമ്മുടെ സെക്യൂരിറ്റി, മനുഷ്യൻ്റെ ഒരു സുരക്ഷിതത്വം കൂടി ഉറപ്പാക്കാനുള്ളതാണ്. പക്ഷേ അതിലും സുരക്ഷിതത്വത്തെക്കാൾ കൂടുതലായിട്ട് മനുഷ്യൻ്റെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ, ആയോധന കലകളിൽ സ്ഥിരമായി ഏർപ്പെടുന്ന ആളിന് ശാരീരികമായി കൂടുതൽ സന്തോഷം കിട്ടുന്നവരാണ്. കാരണം അവരുടെ ബോഡിയിൽ ബോഡി പോസിറ്റീവ് ഹോർമോൺസായ മെറ്റ്ഫോർമിന്, ഓക്സിറ്റോസിൻ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സന്തോഷകരമായി ജീവിക്കാൻ പറ്റും. ഈ കലയിലും അങ്ങനെ തന്നെയാണ്. നൃത്തം ചെയ്യുന്ന ഒരാളിൽ സംഗീതം നല്ല, ഇപ്പോൾ വിദേശ രാജ്യത്ത് എവിടെ ഒരു പഠനം നടത്തേണ്ട, ഈ പശുക്കളെ കെട്ടുന്ന ആളുകളിൽ അവർ സംഗീതം വെച്ചു കൊടുക്കും, നല്ല ലൈറ്റ് മ്യൂസിക്. അവർ കണ്ടത് പശുക്കളുടെ ഉൽപ്പാദനക്ഷമത വല്ലാതെ വർദ്ധിക്കുന്നു എന്നാണ്, പാലിൻ്റെ ഉൽപ്പാദനം. അപ്പോൾ ഈ സംഗീതത്തിന് പശുക്കളിൽ കൂടി സ്വാധീനം ചെലുത്തുക. അപ്പോൾ എല്ലാ കലകൾക്കും നമ്മുടെ മനസ്സിൽ നമുക്കറിയാത്തൊരു സ്വാധീനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കല ഉപാസകർ, അത് ഏത് കലയാണെങ്കിലും ശരി, അവർക്ക് ഒന്നുകൂടി സന്തുഷ്ടമായ ഒരു ടോട്ടൽ ലൈഫിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ഏതെങ്കിലും ഒരു കലയിലെങ്കിലും താല്പര്യം കാണിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഒരു കലകളിലും താല്പര്യം പ്രകടിപ്പിക്കാത്ത ആൾക്കാർ ഉണ്ടാവില്ലായിരിക്കും അല്ലേ? ഉണ്ടാവും. ഈ പറഞ്ഞതുപോലെ ഒരുപാട് കലകളുണ്ടല്ലോ, പല പല വിഭാഗങ്ങൾ നമുക്കുണ്ടല്ലോ. അതുകൊണ്ട് ഏതെങ്കിലും ആൾക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കില്ലായിരിക്കും. ഇൻട്രസ്റ്റ് ഇല്ലാത്തവരുണ്ടെങ്കിൽ അവർ ചില ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസിലേക്ക് ഫോക്കസ് പോകും. ഇപ്പം ഇങ്ങനെ ഏതെങ്കിലും ഒരു കലയെ ഉപാസിക്കുന്ന, അല്ലെങ്കിൽ സംഗീതത്തെയോ അല്ലെങ്കിൽ സാഹിത്യത്തെയോ ഉപാസിക്കുന്നവർക്ക് അവർക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. അവർക്ക് അവരുടേതായ ഒരു മാർഗം അതിൽ തന്നെ ഉണ്ട്. മറിച്ച് അതല്ലാത്തവർ വയലൻസിലേക്ക്, ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസിലേക്ക്, അഡിക്ഷനിലേക്കൊക്കെ പോയേക്കാം, സാധ്യത കൂടുതലാണ്. ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ കേരളീയ കലകളുടെ ഭാവി എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ? ഭാവിയെക്കുറിച്ച് എനിക്ക് ഇപ്പോൾ ഇത്ര പോസിറ്റീവ്നെസ് തോന്നുന്നുണ്ട്. കാരണം ഈ ചെറുപ്പക്കാർ, കുട്ടികൾ, ഇപ്പം ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കുട്ടികളുമായിട്ട് ഇടപഴകുന്നതായതുകൊണ്ട് കുട്ടികളെപ്പോഴും പഴയതിനേക്കാൾ ഇപ്പോൾ കുറച്ചുകൂടി അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യം കൂടി വരുന്നതായിട്ട് കാണും. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് വളരെ ചെറിയൊരെണ്ണം കുട്ടികൾ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യം കാണിച്ചു. ഇപ്പോൾ ഒരു ഒരു പാട്ടിട്ട് നോക്കൂ, ഒരു 50 കുട്ടികളുണ്ടെങ്കിൽ 30 പേരും ഡാൻസ് തുടങ്ങും. അപ്പോൾ അവർ ഉൾക്കൊള്ളും എന്നുള്ളതാണ്. പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു കുട്ടി പാട്ട് കേട്ട് ഒരു കുട്ടി ഡാൻസ് ചെയ്യുമ്പോൾ അയാൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നായിരുന്നു, ചുറ്റുമുള്ളവരവരെ നോക്കുമായിരുന്നു, എന്തോ ഒരു അസ്വാഭാവികത. അത് മാറി വരുന്നുണ്ട്. അപ്പം ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്നുള്ളൊരു ഫീല്, ഈ കലകൾ അതിൻ്റെ പാർട്ടാണെന്നുള്ളൊരു ഫീല് പുതിയ തലമുറ കൂടിക്കൂടി വരുന്നു. അതിപ്പോൾ ഏത് നൃത്തമായാലും, ഏത് സംഗീതമായാലും, ഏത് സാഹിത്യമായാലും ആസ്വാദനമുണ്ടെങ്കിൽ, അല്ലെ ആസ്വദിക്കാനുള്ള കഴിവ് ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ
അതൊരു പോസിറ്റീവ് ട്രെൻഡാണ്. അപ്പോൾ ഞാനതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നുള്ളൂ. ഇപ്പോൾ പലർക്കും എന്നോട് പല അധ്യാപകരും പറയാറുണ്ട്, ഈ പിള്ളേരെന്തിനാണ് ഈ ഡാൻസ് കളിക്കുന്നത്. അതൊരു തെറ്റായ ധാരണയാണ്. ഈ ഒരു നല്ല പാട്ട് കേൾക്കുമ്പോൾ ഡാൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു കലാബോധത്തിൻ്റെ ഭാഗമാണ്. അത് വേണ്ടാത്ത രീതിയിലേക്ക് മാറിയാൽ മാത്രമേ നമ്മളതിനെ നിയന്ത്രിക്കേണ്ടതുള്ളൂ. അതൊരു ഒരു സ്വീകാര്യമായ ചുറ്റുവട്ടത്തിൽ നിൽക്കുമ്പോൾ അതൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കും. അതുപോലെ നമ്മുടെ ഏതെല്ലാം കലകൾ അന്തർദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഒന്ന് പറയാം. എനിക്ക് തോന്നുന്നത് നമ്മുടെ അന്തർദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള രണ്ട് കലയെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒന്ന് കഥകളിയും രണ്ട് സിനിമയും. നമ്മുടെ സിനിമകൾക്ക് അന്തർദേശീയ അംഗീകാരം പലപ്പോഴും കിട്ടുന്നു. പിന്നെ നമുക്ക് അന്തർദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സാഹിത്യമുണ്ട്. നമ്മുടെ പല സാഹിത്യകാരന്മാരും, ഇപ്പോൾ മാധവിക്കുട്ടി, MD വാസുദേവൻ നായർ, തകഴി, ഇവരൊക്കെ അന്തർദേശീയ തലത്തിൽ. പിന്നെയും ഉണ്ട് ഒരുപാട്, ഞാൻ മൂന്ന് ഉദാഹരണം പറഞ്ഞു മാത്രം. അരുന്ധതി റോയി, ഇവരൊക്കെ അന്തർദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള എഴുത്തുകാരാണ്. അപ്പോൾ സാഹിത്യത്തിലും സിനിമയിലും കഥകളിയിലും മാത്രമേ ഞാനൊരു അന്തർദേശീയത കാണുന്നുള്ളൂ. മറ്റ് കലാരൂപങ്ങളിൽ അത്ര കാണുന്നില്ല. അതായത് ഇത് ഇതിന് മൂന്നിനും പേറ്റൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം. കാരണം ഇപ്പോൾ ഈ നമ്മുടെ സാഹിത്യകൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ടതുകൊണ്ടാണ് നമുക്കതിനിപ്പോൾ ടാഗോറിന് തന്നെ ഗീതാഞ്ജലിക്ക് നൊബേൽ പ്രൈസ് കിട്ടി. അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരൻ ടാഗോറിനോട് പറഞ്ഞു ഇതൊന്ന് ഇംഗ്ലീഷിൽ ടാഗോർ എഴുതിയത് ബംഗാളിയിലാണ്. അപ്പോൾ ടാഗോർ അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുക, എന്തിനായത് ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ നിങ്ങൾ പരിഭാഷപ്പെടുത്തണം എന്ന് പറഞ്ഞു. ഈ പരിഭാഷപ്പെടുത്തിയ കൃതി അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞപ്പം അദ്ദേഹം അത് നൊബേൽ കമ്മിറ്റിയുടെ മുന്നിൽ അവതരിപ്പിച്ചു. അങ്ങനെയാണ്. അപ്പോൾ ടാഗോറിൻ്റെ ഗീതാഞ്ജലി ബംഗാളിയിലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും നൊബേൽ പ്രൈസ് കിട്ടില്ലായിരുന്നു. അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കൊണ്ടാണ് ടാഗോറിന് നൊബേൽ സമ്മാനം കിട്ടിയത്. അതുപോലെ തന്നെ നമ്മുടെ ഈ സാഹിത്യകൃതികൾ, നമ്മുടെ കലകൾ, ഇതൊക്കെ ഉദാഹരണത്തിന് വേദേതിഹാസങ്ങൾ കൂടി പാശ്ചാത്യർക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ ഔറംഗസീബിൻ്റെ സഹോദരൻ താരയാണ് അത് പേർഷ്യൻ പണ്ഡിതന്മാരുടെ സഹായത്തോടുകൂടി പാശ്ചാത്യ നാടുകളിലേക്ക്, സ്പാനിഷിലേക്കും ഫ്രഞ്ചിലേക്കും ഇംഗ്ലീഷിലേക്കൊക്കെ പരിഭാഷപ്പെടുത്തിച്ച്. അത് പാശ്ചാത്യ നാടുകളിൽ എത്തിയപ്പോഴാണ് ഇത്ര ബൃഹത്തായ ഒരു സംഹിത ഇന്ത്യയിലുണ്ടെന്ന് അവർക്ക് മനസ്സിലായത്. അപ്പോൾ എക്സ്പോഷറിൻ്റെ പ്രശ്നമുണ്ട്. അക്കാര്യത്തിൽ നമ്മൾ കുറച്ച് പിന്നിലായിരുന്നു. നമ്മൾ പിന്നിലായിപ്പോയി, പിന്നെ നമ്മളെ പിന്നിലാക്കാൻ വേണ്ടി നമ്മൾ അധിനിവേശ ശക്തികൾ ശ്രമിക്കുകയും ചെയ്തു. അത് രണ്ടും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങളുണ്ട്. നമുക്ക് അന്തർദേശീയ അംഗീകാരം കുറച്ച് കുറച്ചാണ് കിട്ടിയതെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് അർഹതപ്പെട്ട പല കാര്യങ്ങളിലും കിട്ടാതെ പോയിട്ടുണ്ട് തീർച്ചയായിട്ടും. നമ്മുടെ കലാകാരന്മാരും ഇപ്പൊ കഥകളിക്ക് ലോകത്ത് ഇപ്പൊ ഒരു അംഗീകാരം ഉണ്ട്. അത് ഈ അഭിനയം മനസ്സിലാക്കിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പലപ്പോഴും കഥകളി കലാകാരന്മാരെ അറിയുന്നവരോട് പറയാറുണ്ട്, സിനിമകളിൽ സബ് ടൈറ്റിൽ കൊടുക്കുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ ഈ കഥകളി ഗാനം, കഥകളി പദ്യമുണ്ടല്ലോ, കഥകളി പദം എന്നാണ് അതിന് പറയാം. ഈ കഥകളി പദങ്ങൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്തുകൂടാന്ന് ചോദിക്കും. അത് ചെയ്യാവുന്നേ ഉള്ളൂ. കഥകളിപ്പദം എഴുതിയിരിക്കുന്ന ഇപ്പം എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ കഥകളിപ്പദം എഴുതുന്നുണ്ട്. ഈ കഥകളിപ്പദം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവിടെ അവതരിപ്പിച്ചുകൂടെ? അത് ചെയ്യില്ല. അവർ ഈ പഴഞ്ചൻ സ്റ്റൈലിൽ കഥകളിപ്പദം മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് കഥകളി അവതരിപ്പിക്കുമ്പോൾ ഒരു ബ്രിട്ടീഷുകാരൻ എന്ത് മനസ്സിലാവും? അപ്പോൾ ആ ദൃശ്യം മാത്രമേ അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു ഒരു ഫ്രഞ്ച് പാട്ട് നമ്മൾ ആസ്വദിക്കണമെങ്കിൽ ആ ഫ്രഞ്ച് പാട്ടിലെ വരികൾ നമുക്കറിയാവുന്ന ഭാഷയിലാണെങ്കിൽ നമുക്ക് നന്നായി ആസ്വദിക്കാൻ പറ്റും. ഇത് കഥകളിക്ക് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മുടെ കലകളെ നമ്മൾ വിദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, അല്ലെങ്കിൽ അതിന് മൊഴിമാറ്റം അവർക്ക് ചെയ്തു കൊടുക്കണം, അതിനുള്ള സംവിധാനത്തോടുകൂടി ചെയ്യുകയാണെങ്കിൽ ഈ പുസ്തകങ്ങൾ അത്ര പോപ്പുലറാകാൻ കാരണം അതാണ്. ഇപ്പോൾ ടാഗോറിൻ്റെ പുസ്തകവും ഇപ്പം അരുന്ധതി റോയ്ക്ക് എന്തുകൊണ്ടാണ് അന്തർദേശീയ അംഗീകാരം കിട്ടിയത്? അവർ ഇംഗ്ലീഷിൽ എഴുതിയതുകൊണ്ടാണ്. മാധവിക്കുട്ടിക്ക് എന്തുകൊണ്ടാണ് കിട്ടിയത്? മാധവിക്കുട്ടിയുടെ ചില പുസ്തകങ്ങൾ ഇംഗ്ലീഷിലുള്ളതുകൊണ്ടാണ്. മറിച്ച് MDയുടെയും അതുപോലെ തകഴിയുടെ ഒക്കെ പുസ്തകങ്ങൾ വിദേശ ഭാഷകളിൽ പരിഭാഷപ്പെടുത്തിയത് കൊണ്ടാണ് അവർക്ക് അംഗീകാരം കിട്ടിയത്. അല്ലെങ്കിൽ മലയാളത്തിലായിരുന്നെങ്കിൽ ഒരിക്കലും അത് അവർക്ക് കിട്ടില്ലായിരുന്നു. ഇപ്പോൾ കലകളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമ്മുടെ ഗവൺമെൻറ് അതുപോലെ തന്നെ മാധ്യമങ്ങളൊക്കെ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതും പര്യാപ്തമാണോ? ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ തന്നെ പോയാൽ മതിയാവുമായിരിക്കും. കലകളെ നമ്മുടെ നാട്ടിൽ തന്നെ പരിപോഷിപ്പിക്കേണ്ട സത്യത്തിൽ വലിയ ആവശ്യം വരുന്നില്ല. അത് ജനങ്ങൾ ഏറ്റെടുത്ത് ചെയ്തുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ കലകളെ മറ്റ് നാടുകളിൽ പ്രചരിപ്പിക്കാൻ ഈ പറഞ്ഞ സർക്കാർ സ്ഥാപനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ഒക്കെ മുൻകൈ എടുത്താലേ നടക്കുള്ളൂ, ഇല്ലെങ്കിൽ അതൊരിക്കലും അറിയില്ല. ഇപ്പോൾ നമ്മുടെ മറ്റ് എംബസികൾ വഴിയും അതുപോലെ വിദേശത്തുള്ള മലയാളി സംഘടനകൾ വഴിയും ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ഉള്ള ഒരു ജനവിഭാഗമാണ് മലയാളികൾ. എണ്ണം മാറി വരും. ലോകത്തെ 192 രാജ്യങ്ങളിൽ മലയാളി ഉണ്ടാവും, ഉറപ്പാണ്. എണ്ണം മാറുമെന്നേ ഉള്ളൂ. അപ്പം
അവരുടെയൊക്കെ സഹകരണത്തോടുകൂടി നമ്മുടെ കലാരൂപങ്ങൾ ഇപ്പോൾ പലയിടത്തും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലേക്കാൾ കൂടുതൽ ഓണാഘോഷങ്ങളും പുലികളികളും മഹാബലിയൊക്കെ വേഷം കെട്ടുന്നത് ഗൾഫ് നാടുകളിലാണ്. അപ്പോൾ അതുപോലെ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് അവർ. രണ്ട് മാസത്തേക്ക് ഓണം കഴിഞ്ഞാൽ രണ്ട് മാസത്തേക്കാണ് അവരുടെ ആഘോഷം. അതുപോലെ പല രാജ്യങ്ങളിലും ഉണ്ട്. അപ്പോൾ ഈ മലയാളി കലകൾ അവിടേക്കൊക്കെ ഇപ്പോൾ മലയാളിയുടെ ഒരു ഒരു തനത് വാദ്യമേളമാണ് ചെണ്ടമേളം. എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളും ചെണ്ടയുടെ പാരലായിട്ടുള്ള ഉപകരണങ്ങളുണ്ട്. പക്ഷേ ഈ ചെണ്ട, തനി നാടൻ ചെണ്ട, അത് മലയാളിയുടെ ഒരു ഉപകരണമാണ്. ഇപ്പോൾ ഡക്ക നോർത്ത് ഇന്ത്യയിൽ, ഇപ്പോൾ ഡക്ക ശിവന്റെ ചിത്രത്തിൽ തന്നെ ഡക്ക ഉണ്ടാവും. ഇടയ്ക്കാന്ന് ഇവിടെ പറയുന്നത്, ഇവിടെ ഇടയ്ക്കാന്നാണ് പറയാറ്. ഉടുക്ക എന്നൊക്കെ പറയാറുണ്ട്, ഇടയ്ക്കാന്നാണ്. ഉടുക്ക് ചെറുതാണ്. ഈ ഇടയ്ക്ക എന്ന് പറയുന്ന ഇവിടെ ഡക്ക എന്ന് പറയും. അത് അത് ശിവരൂപത്തിൽ തന്നെ അത് ചിത്രമായിട്ട് കൊടുക്കാറുണ്ട് സാറിന്. അതിൽ മറിച്ച് അതൊരു കേരളീയ ഉപകരണമല്ല, മറിച്ച് ചെണ്ട നോർത്തിൽ പോയി കഴിഞ്ഞാൽ ഈ ചെണ്ട കാണാൻ പറ്റില്ല. അവിടെ വേറെ തരത്തിലുള്ള ഡ്രംസ് ആണുള്ളത്. അപ്പോൾ അതിന് അതിൻ്റെ ചിട്ടപ്പെടുത്തുന്നതും മലയാളികൾ തന്നെയാണ്. അപ്പോൾ ചെണ്ട കലാകാരന്മാർ ഒരുപാട് പേർക്ക് പത്മശ്രീയും പത്മഭൂഷണും ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്താ കാരണം, അത് കേരളത്തിൻ്റെ തനത് വാദ്യകലയാണ്. അതുകൊണ്ട് അപ്പോൾ ഈ ചെണ്ടമേളം, അത് പലതരത്തിലുള്ള ചെണ്ടമേളങ്ങളുണ്ട്. ഏത് ചെണ്ടമേളമാണെങ്കിലും അതൊരു കേരളീയ തനത് വാദ്യകല തന്നെയാണ്. അത് മറ്റ് ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ചെണ്ടമേളമല്ല, അത് പഞ്ചാരി മേളവും മറ്റു മേളങ്ങളാണ്. തനി ചെണ്ടമേളമല്ല അത്. ഇപ്പം നമ്മൾ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ഇതെല്ലാം ആ ഒരു കലയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നല്ല പങ്ക് വഹിക്കുന്ന ഒരു കാര്യം തന്നെയാണല്ലോ. അതുപോലെ മറ്റ് കലകൾക്കും ഇതുപോലുള്ള ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ഇത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈ പറഞ്ഞതുപോലെ ആളുകളിലേക്ക് എത്തിക്കാനായാലും മറ്റുള്ള രാജ്യങ്ങളിലുള്ളത് നമുക്ക് കാണാനായാലും പഠിക്കാനായാലും ഒക്കെ സഹായകരമാവുന്ന ഒരു കാര്യമായിരിക്കുമല്ലേ. അതിന് കൾച്ചറൽ എക്സ്ചേഞ്ച് സെന്റേഴ്സ് ഒരുപാടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ റഷ്യൻ സെൻ്റർ ഉണ്ട്, ജർമ്മൻ സെൻ്റർ ഉണ്ട്. ഇവരുടെയൊക്കെ ഉദ്ദേശം ഇവിടുന്നുള്ള ഇങ്ങനെയുള്ള കലാരൂപങ്ങൾ, സാഹിത്യ രൂപങ്ങളൊക്കെ അവിടേക്ക് എത്തിക്കുക, അവിടെയുള്ള ഇവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷെ എന്നാലും അത് ഉദ്ദേശ രീതിയിൽ നടക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ കുറച്ചുകൂടി അഗ്രസീവായിട്ട് ചെയ്താലേ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ വന്നു വന്ന് മലയാളിക്ക് കല പ്രചരിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ മലയാളിക്ക് അവിടെ ജോലി തേടിയെടുക്കുന്നതിലേക്കുള്ള ശ്രദ്ധ മാറിയിട്ടുണ്ട്. കുറച്ചു കാലം കഴിയുമ്പോൾ ഒരു വിഷയം ഉണ്ടാകാം, ഇത് വീണ്ടും ഒരു കാലഘട്ടം വരാം. നമ്മുടെ നാടിനെ അവിടെ, ഇപ്പം നമ്മുടെ നാടിനെ അവിടെ പ്രൊമോട്ട് ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. ഇപ്പോൾ അവർക്ക് അവിടെ എത്തുക, അവിടെ എത്തുക, അവിടെ ഒരു തൊഴിൽ കണ്ടെത്തുക, അവിടെ സ്ഥിരതാമസമാക്കുക, അവിടെ പെർമനന്റ് റെസിഡൻസ് കിട്ടുക, ഇതൊക്കെയാണ് ഇപ്പോൾ ആളുകളുടെ താല്പര്യം. ഇപ്പോൾ ആരെങ്കിലും മലയാളിയുടെ കലയോ മലയാളിയുടെ സംസ്കാരത്തെയോ അവിടേക്ക് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നതായിട്ട് എനിക്കറിയില്ല. നമ്മളിന്ന് റേസ് ടു സക്സസ്, ജീവിത വിജയത്തിലേക്കുള്ള വഴികാട്ടി എന്ന ഈ ഒരു പ്രോഗ്രാമിൽ നമ്മുടെ കേരളത്തിൻ്റെ കലകളെ പറ്റി പറയായിരുന്നു. കലകൾക്ക് ആവശ്യമായിട്ടുള്ള ഈ ഒരു സമൂഹത്തിൽ കലകളുടെ പ്രാധാന്യത്തെ പറ്റി, നമ്മൾ മലയാളികൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളെ പറ്റിയാണ് സംസാരിച്ചത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അഹല്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഡയറക്ടറായ ഡോക്ടർ പി ആർ മഹാദേവൻ പിള്ള സാറായിരുന്നു. സാർ ഒരുപാട് നന്ദി. നന്ദി. ഇനി വീണ്ടും അടുത്തൊരു അധ്യായത്തിൽ വീണ്ടും കേട്ടുമുട്ടാം. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അശ്വതിയാണ്. തുടർന്നും കേട്ടുകൊണ്ടിരിക്കുക അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.